മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രായച്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും പുണ്യങ്ങൾ പൂക്കുന്ന കാലമാണ് നോമ്പുകാലം. നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുന്ന പുണ്യകാലം, ഉദാത്തമായ സമർപ്പണത്തിൻ്റെ അനുസ്മരണത്തെ ത്യാഗപൂർവം നെഞ്ചിലേറ്റുന്ന നമ്മുടെ ദിനങ്ങൾ, മനുഷ്യരക്ഷയുടെ അച്ചാരമായ കുരിശിൻ്റെ വഴിയും പീഡാസഹനങ്ങളും തിരസ്കാരവുമൊക്കെ അനുഭവവേദ്യമാക്കുന്ന കാലം, ജീവിതത്തിൻ്റെ താളപ്പിഴകളെ ആത്മീയതയുടെ ആട്ടുതൊട്ടിലിൽ കിടത്തി ഉറക്കിക്കൊണ്ട് വിശുദ്ധിയുടെ സ്വപ്നലോകത്തേക്ക് യാത്രയാക്കുന്ന അവസരം, പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ നന്മയിലേക്ക് മിഴി തുറന്ന് നന്ദി നിറഞ്ഞ മനസ്സുള്ളവരായി തീരുവാനാണ് ഈ നോമ്പുകാലത്തിൽ നാം ശ്രമിക്കേണ്ടത്. വലിയ ആത്മീയ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരുക്കത്തിൻ്റെ ദിനങ്ങളാണ് നോമ്പിലെ ദിനങ്ങൾ. ലോകത്തിൻ്റെ പ്രവണതകൾക്കെതിരെ പോരാടാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് നോമ്പും പ്രാർത്ഥനയും. നോമ്പിൽ നിന്നും ഉപവാസത്തിൽ നിന്നും ആർജിച്ചെടുത്ത ആത്മീയ ഊർജം സാത്താൻ്റെ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ യേശു ഉപയോഗിക്കുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നു. നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഹൃദയം ദൈവത്തിലേക്ക് തിരിക്കുക എന്നതാണ്. പഴയ നിയമത്തിൽ ജോയൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിക്കുവിൻ. ദൈവവുമായുള്ള സൗഹൃദം പാപം മൂലം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ മാമോദീസയുടെ സമയത്തെ നിർമ്മലതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് സാധിക്കണമെങ്കിൽ ബാഹ്യ ആചാരങ്ങൾക്കുപരിയായി നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. വസ്ത്രം കീറാൻ തയ്യാറായി ഒരുപാട് പേർ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടാവാം. എന്നാൽ ഹൃദയം നുറുങ്ങി നോമ്പ് നോക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയങ്ങളിലൂടെ ദൈവം വേഗത്തിൽ പ്രവേശിക്കുകയും ആ ദൈവസാന്നിധ്യം നമ്മുടെ മുറിവുകളെ ഉണക്കുകയും ചെയ്യുന്നു. ബാഹ്യ ആചാരങ്ങൾക്കേക്കാൾ ദൈവം പ്രിയങ്കരമായത് ആന്തരികമായ മാനസാന്തരമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ഉപവാസവും ആത്മാവിന് ആനന്ദം നൽകുന്ന വിരുന്നാണ്. യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് 40 രാവും 40 പകലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചുകൊണ്ടാണ്. ഈ നോമ്പുകാലത്തിൽ ആരാധനക്രമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 40 ദിനങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും പ്രായച്ചിത്തം ചെയ്തും നന്മയിലേക്കുള്ള വഴി നാം തേടുകയാണ്. മൂല്യം ഉള്ളതിനു വേണ്ടി ത്യാഗം സഹിക്കാനും അധ്വാനിക്കുവാനും നാം മടിക്കരുത്. ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ നിർമ്മലമാക്കുന്ന നോമ്പുകാലത്തിൻ്റെ വിശുദ്ധമായ ദിനങ്ങളിലൂടെ വിശ്വാസികളായ നമ്മുടെ ജീവിതം കടന്നുപോകുന്നു. ആത്മീയ വിശുദ്ധീകരണം സാധ്യമാകണമെങ്കിൽ ഈ കാലഘട്ടത്തെ ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ അവസരമായി മാറ്റേണ്ടതുണ്ട്.